शोषणं भवसिन्धोश्च दीवेनं चरसंबदं गुरोपादोदगं यस्य तस्मै श्रीगुरुवे नमः। शोषणं भवसिन्धोश्च भव सिंधु എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാര സാഗരം നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതം ഇതിലെ ഇതിനെ വറ്റിക്കുന്നു ശോഷിപ്പിക്കുന്നു ഈ സംസാര സാഗരത്തിൽ വറ്റിച്ചിട്ട് ക്ഷര സമ്പത്തുക്കളെ വർത്തിപ്പിക്കുന്നു ക്ഷര സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സമ്പത്തുക്കളെല്ലാം അതിനെ വർത്തിപ്പിക്കുകയും ദീപനം ചെയ്യുകയും വർത്തിപ്പിക്കുകയും ഗുരോ പാദോദകം യസ്യ യസ്യ ഗുരോഹ് പാദോദകം ഏത് ഗുരുവിൻ്റെ പാദോദകം പാദതീർത്ഥം നേരത്തെ പറഞ്ഞു പാദം അധികം ഉദകം പാദതീർത്ഥം കൊണ്ട് ഈ സംസാരസാഗരത്തിനെ വറ്റിക്കാനും നമ്മുടെ സമ്പത്തുക്കളെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു അപ്പം ഈ സംസാരസാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മവാസനയിൽ നിന്ന് വന്ന നമ്മുടെ അനുഭവങ്ങളാണ് ഇതെല്ലാം അപ്പം നമ്മുടെ ആ കർമ്മവാസനയെ മാറ്റി അതിൻ്റെ ആ പാപശക്തികളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇവിടെ രക്ഷിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ പാദതീർത്ഥത്തിന് സാധിക്കുന്നു അങ്ങനെയുള്ള ഗുരുവിനായിട്ട് നമസ്കാരം ഏതൊരു ഗുരുവിൻ്റെ പാദതീർത്ഥം ഭവസാഗരത്തെ വറ്റിക്കുകയും ലൗകിക സമ്പത്തുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവോ ആ ശ്രീഗുരുവിന് നമസ്കാരം നഗുരോരധികം തത്വം നഗുരോരധികം തപഃ നഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീഗുരവേ നമഃ ഗുരോരധികം തത്വം ന ഗുരുവിന് അധികമായ ഒരു തത്വമില്ല ഗുരോരധികം തപഃ ന ഗുരുവിന് അധികമായ ഒരു തപസ്സില്ല ഗുരോരധികം ജ്ഞാനം ന ഗുരുവിനധികമായിട്ട് ഒരു ജ്ഞാനമില്ല തസ്മൈ ശ്രീഗുരുവേ നമ അങ്ങനെയുള്ള ശ്രീഗുരുവിന് നമസ്കാരം ഗുരുവിനേക്കാൾ വലിയ തത്വമില്ല ഗുരുവിനേക്കാൾ വലിയ തപസ്സില്ല ഗുരുവിനേക്കാൾ വലിയ ജ്ഞാനമില്ല അങ്ങനെയുള്ള ശ്രീഗുരുവിന് നമസ്കാരം അടുത്തത് മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദ്ഗുരു സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമ മന്നാഥ ശ്രീ ജഗന്നാഥ മന്നാഥ മമ നാഥ എൻ്റെ നാഥൻ ശ്രീ ജഗന്നാഥ ജഗത്തിൻ്റെ നാഥനാണ് ലോകത്തിൻ്റെ നാഥനാണ് മദ്ഗുരു എൻ്റെ ഗുരു ശ്രീ ജഗദ്ഗുരു ശ്രീ ജഗത്തിൻ്റെ ഗുരുവാണ് മദ്ഗുരു എൻ്റെ ഗുരു സർവഭൂതാത്മാ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവാണ് ഓൾ പ്രൊവൈഡിങ് അപ്പം ഓൾ പ്രൊവൈഡിങ് ആയിട്ട് നിൽക്കുക എല്ലാത്തിലും നിൽക്കുന്ന ആത്മാവും എൻ്റെ ഗുരുവാണ് തസ്മൈ ശ്രീ ഗുരവേ നമ അങ്ങനെയുള്ള ഗുരുവിനായിട്ട് നമസ്കാരം അപ്പം നമ്മുടെ ഗുരുവിൻ്റെ അവസ്ഥ ഓൾ പ്രൊവൈഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോസ്മിക് കോൺഷ്യസ്നെസ്സാണ് ഗുരുവിൻ്റെ അപ്പം അതിൽ നിൽക്കുന്ന ആ അത് എല്ലാത്തിലും അതുകൊണ്ടാണ് എല്ലാത്തിലും കാണപ്പെടുന്നത് ഈ അവസ്ഥയെപ്പറ്റിയൊക്കെയാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ വിശ്വരൂപ ദർശനം കൊടുക്കുകയാണ് അപ്പം അതിലെല്ലാം എല്ലാ സാരോപദേശങ്ങളും ശ്രീകൃഷ്ണൻ ചെയ്തിട്ടും അർജുനന് യുദ്ധത്തിൽ വന്നപ്പോൾ ഒരു സങ്കടം വന്നു എന്നാലും ഞാൻ ചെയ്യുന്നത് പാപമല്ലേ അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശരി നീ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അതുപോലെ നീ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അതിന് ആ ഒരു ജ്ഞാനദർശനത്തിൻ്റെ ഒരു ജ്ഞാന കണ്ണ് ആ ഒരു ശക്തി അർജുനന് കൊടുക്കുകയാണ് അർജുനൻ നോക്കുന്നു അർജുനൻ ആരാണെന്ന് അപ്പോൾ അർജുൻ്റെ ജന്മാന്തരങ്ങൾ കാണുന്നു അങ്ങനെ ഈ ജന്മത്തിൽ കൗരവരും പാണ്ഡവരും എങ്ങനെ വന്നു അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ആരാണെന്ന് കാണുകയാണ് ശ്രീകൃഷ്ണൻ വിരാട പുരുഷനായിട്ട് കാണുകയാണ്
ഇല്ല ജഗത്തിലെല്ലാം കാണുന്നതിലെല്ലാം ഈ രൂപം വിരാട രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക മുഖങ്ങളും അനേക എല്ലാം വെച്ച് അനേക കൈകളും കാലുകളും ഒക്കെ വെച്ച് അതിഭയങ്കരമായ ശ്രീ അർജുനൻ പേടിച്ചു പോയി പേടിച്ചിട്ട് പോയിട്ട് പറഞ്ഞു ഭഗവാനേ ഈ രൂപം മാറ്റിയിട്ട് എനിക്ക് അങ്ങയുടെ രൂപം അത് ഈ വിഷ്ണുവിൻ്റെ രൂപമായിട്ട് അപ്പം അന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ട് വിഷ്ണുവിൻ്റെ രൂപമാണ് അപ്പം ഈ നാല് കൈകളുള്ള വിഷ്ണുവിൻ്റെ രൂപമായിട്ട് നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം എല്ലാ വസ്തുക്കളിലും നമുക്ക് ഗുരുവിനെ ദർശിക്കാനാകും അപ്പം ഗുരു സർവഭൂതാത്മാവാണ് എല്ലാ വസ്തുക്കളിലും എല്ലാ ആത്മാക്കളിലും ഉള്ളിലും ഗുരു സ്ഥിതി ചെയ്യുന്നു തസ്മൈ ശ്രീ ഗുരുവൻ അങ്ങനെ ഉള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എൻ്റെ നാഥൻ ലോകനാഥനാണ് എൻ്റെ ഗുരു ജഗദ്ഗുരുവാണ് സർവജീവജാലങ്ങളിലുമുള്ള ആ ഗുരുവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലും കുടികൊള്ളുന്നു അങ്ങനെയുള്ള ആ ശ്രീഗുരുവിന് നമസ്കാരം അടുത്തത് ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരുമന്ത്രസമോ നാസ്തി തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരു ആദിഹി ഗുരു അനാദിഹി ആദിയും അനാദിയുമാണ് ഗുരുവിന് അപ്പം ഗുരുവിന് തുടക്കമുണ്ടെന്ന് പറയാൻ പറ്റില്ല ഗുരു എന്ന് പറയുമ്പം അവിടെ ഈ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണിത് അതാണ് ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു തുടക്കമില്ല ബ്രഹ്മത്തിനൊരു അവസാനവുമില്ല അനാദിയാണ് അത് ഈശ്വരനെപ്പറ്റി പറയുന്നത് അതാണ് ആദിയും അനാദിയുമാണെന്നുള്ളതാണ് ഗുരു പരമദൈവതം ഗുരു പരമമായ ദൈവമാണ് ഗുരു പരമദൈവതം ഗുരുമന്ത്ര സമോന്നാസ്തി ഗുരുമന്ത്രത്തിന് സമമായ ഒന്നുമില്ല ന അസ്ഥി ഗുരുമന്ത്രത്തിന് സമോന്നാസ്തി സമമായി ഒന്നുമില്ല തസ്മൈ ശ്രീ ഗുരവേ നമ അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം ഗുരുവാദിയും അനാദിയുമാണ് ഗുരു പരമമായ ദൈവമാകുന്നു ഗുരുമന്ത്രത്തിന് സമമായി മറ്റൊരു മന്ത്രമില്ല അങ്ങനെയുള്ള ആ ശ്രീ ഗുരുവിന് നമസ്കാരം